നല്ല സിനിമയായിരുന്നു, നല്ല പടം. അതെ അതെ, നല്ല മെസ്സേജ് ഉള്ളൊരു പടം, നല്ല പടം. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, ഒരു ആസ്വാദകം എന്നുള്ളതിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, നല്ല സിനിമ. ക്ലൈമാക്സ് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയാണ് ക്ലൈമാക്സ്. കുഴപ്പമില്ല, നല്ല സിനിമ. ഇതിന്ന് ബാക്കി എല്ലാ എലമെന്റ്സും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് എന്നാൽ വളരെ തോട്ട് പ്രൊവോക്കിംഗ്, സൊസൈറ്റിക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വിധം മാറേണ്ട ഒരു ലൈനിൽ. ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഓരോരുത്തരുടെയും, അത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടവർക്ക്, അതുപോലത്തെ ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഫിലിം നന്നായിട്ട് തീർച്ചയായിട്ടും തോന്നുന്നു. താങ്ക് യു. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റും പിന്നെ നല്ല പേരിംഗ് ആണ് ജ്യോതിക. സൂപ്പർ ആണ്, എല്ലാരും നന്നായി. ഇല്ല, നിങ്ങൾ കണ്ടു, നല്ല ഫിലിമാണ്. വെരി ഗുഡ്, വെരി ഗുഡ് ഫിലിം. മമ്മൂക്ക് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം നല്ല ഇതാണ്, നല്ല. നല്ല പടം, പക്ഷേ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷന് പറ്റില്ല, അത്രേ ഉള്ളൂ. കാതൽ സിനിമ, അത് പേര് പോലെ തന്നെ ഒരു പ്രണയ ചിത്രം അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒരു വ്യത്യസ്തമായ, ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കഥയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ സിനിമ, ഒന്നും കാണാണ്ട് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ ഒരു പടം പിടിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പടങ്ങൾ കഴിയും തോറും, അതായത് ഇതാണ് മെയിനായിട്ട് ഇതിൽ കാണേണ്ടത്, അഭിനയമാണ്. അഭിനയം കാണാൻ വേണ്ടി നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതേപോലെ തന്നെ ഇതിൽ ജ്യോതികയുടെ അഭിനയം, മമ്മൂട്ടി അങ്ങനെ നിന്നോ അതേപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കായിരുന്നു ജ്യോതികയും. ആ ആക്ടർ മീൻസ് എല്ലാവരും കിട്ടുന്ന തന്നെ. ഏതായാലും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചിൽ നിന്ന് എനിക്ക് അതിനുള്ള ഒരു കഥയോ കാര്യങ്ങളല്ല ഇതിൽ വന്നേക്കുന്നത്. എന്നാലും പെർഫോമൻസ് ഓറിയന്റഡ് മൂവി അങ്ങനെ വേണം പറയാം.